പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതിനെയാണ് NST ഇങ്ങോട്ട് തന്നെ വന്നിരിക്കുന്നത്. കാരണം ഈ വേറൊരു ലെവലിൽ പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലും ഈ വക കാര്യങ്ങൾ ഇപ്പൊ ശക്തിപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. പല സംഭവങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ഒന്ന് രണ്ട് ബോംബ് സ്ഫോടനങ്ങളും ഒത്തിരി ആൾക്കാരെ അറസ്റ്റ് ചെയ്യുകയും മറ്റുള്ളവരെ എല്ലാം തട്ടണം എന്നുള്ള രീതിയിലുള്ള ഇത് പ്രചരിപ്പിച്ചതിന്റെ പേര് ചെന്നൈ കുറെ പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജനസൈഡിനെയൊക്കെ സപ്പോർട്ട് ടാക്ടിക്കലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ട്. കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞ് കേരളത്തിലെ നക്സലുകളും മീഡിയ പ്രവർത്തകരും കൂടെ ഒരു ഇത് നടത്തി, സെമിനാറുകൾ നടത്തുന്നു. പിന്നെ അതിർത്തി മാറ്റി വരയ്ക്കുമെന്നും പറഞ്ഞ്, കോവിഡ് കാലത്ത് അതിർത്തി മാറ്റി വരയ്ക്കുമെന്നും പറഞ്ഞ് കേരളത്തിലെ പണ്ട് മീഡിയയിലും നക്സലിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കിളവൻ അങ്ങനെ ചത്തുപോയി. പിന്നെ രാജ്യദ്രോഹിയായിരുന്നു, അങ്ങനെ ചത്തുപോയി. പിന്നെ കാനഡയിൽ ഉണ്ടായിരുന്ന ഒരമ്മായി, ഇവരെല്ലാരും കൂടെ കൂടി ഇതില് സൂമില് മീറ്റിംഗ് നടത്തി, അതിർത്തി മാറ്റി വരയ്ക്കും, ഇന്ത്യയുടെ അതിർത്തി മാറ്റി വരയ്ക്കും എന്നൊക്കെ പറഞ്ഞ്. എവിടെ? നേപ്പാളിലും കേരളത്തിലും ഒക്കെ. ഒന്നും നടന്നില്ല. അപ്പൊ ഈ രീതിയിലുള്ള പല ചിന്താഗതികളെയും ഇവിടെ കേരളത്തിൽ NST വരുമ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു മതത്തിനെ ടാർഗറ്റ് ചെയ്തല്ല വരുന്നത്, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. കാരണം ഇവിടുത്തെ ഇടത് തീവ്രവാദം ആണ് കൂടുതലായിട്ട്, അതായത് ചൈനയിൽ നിന്നും ചെമ്പടയെത്തും EMS പ്രധാനമന്ത്രിയാക്കും എന്നൊക്കെ വിളിച്ചു പറഞ്ഞു നടന്നവന്മാരാണ് ഇപ്പൊ ഭരിക്കുന്നത്. ഏത് ഈ ചൈനയിൽ നിന്നും ചെമ്പട വരുന്നു, ഇതുവരെ വന്നിട്ടില്ല. 62 വന്ന് കോൺഗ്രസുകാർക്ക് തടി കൊടുത്തിട്ട് പോയതേ ഉള്ളൂ, പിന്നെ വരാൻ നോക്കിയിട്ട് നടന്നില്ല. അപ്പൊ ഈ ചൈനയുടെ 3000 കിലോമീറ്റർ പോയി എന്ന് പറഞ്ഞത് 62-ലാണ്. അത് കൊടുത്തവരോട് തന്നെയാണ് അതിന്റെ ഉത്തരവ് അന്വേഷിക്കേണ്ടത്, എന്തുകൊണ്ട് കൊടുത്തു, എന്തുകൊണ്ട് പോയി. ഏതാണേലും ഇന്നത്തെ ദിവസം കറക്റ്റാ. ഇന്ന് ടിബറ്റ് തിരിച്ച് റീക്ലെയിം ചെയ്യാൻ വേണ്ടി അമേരിക്കയുടെ പ്രതിനിധി സംഘം ഇപ്പം നാൻസി പെലോസിയുടെ നേതൃത്വത്തില് ദലൈലാമയുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ചൈനയുടെ പിടുത്തവും കാര്യങ്ങളും ഒക്കെ ഏകദേശം അതിനൊരു തിരിച്ചടി കിട്ടുന്ന ലെവലിലോട്ട് കാര്യങ്ങൾ ആഗോള ലോകക്രമം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കേരളത്തിൽ NST വന്നിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട്, അവർക്ക് കൃത്യമായിട്ടും പണി ഉണ്ടാകുകയും ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ ഉള്ളവര് ഇടതിനും വലതിനും കൂടി ഇവിടെയുള്ള ആൾക്കാരെ എന്താണ് മോട്ടിവേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കലാപരിപാടി കാണിക്കൂ എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു തോന്നൽ. കാരണം കേന്ദ്രം ഒന്നും കാണാതെ വരത്തില്ല. ഇവരെന്തെങ്കിലും ഒരു അക്രമം പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ വളരെ കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെയും കേന്ദ്ര ഗവൺമെന്റിന്റെ സൈന്യത്തിന്റെ കൂടെയും കേന്ദ്ര ഗവൺമെന്റിന്റെ ഫോഴ്സസിന്റെ കൂടെയും കൃത്യമായിട്ട് നിൽക്കുക. ലോക്കലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ കേന്ദ്രത്തിന്റെ സൈന്യം വരുന്നിടം വരെ പിടിച്ചു നിൽക്കാനുള്ള ആത്മരക്ഷാപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ ചെയ്യുന്നത് കൂടുതൽ നന്നായിരിക്കും എന്നുള്ളതാണ്. കാരണം നമുക്ക് എത്തിച്ചേരാൻ ഇപ്പൊ വേറൊരു സ്ഥലത്ത് എത്തിച്ചേരുന്ന എറണാകുളത്തുനിന്ന് എത്തിച്ചേരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പൊ അത്രയും നേരം പിടിച്ചു നിൽക്കാനുള്ള സംവിധാനമൊക്കെ ജനങ്ങൾ സ്വയം, അതായത് ഈ എന്താ വില്ലേജ് ഡിഫൻസ് കമ്മിറ്റി പോലത്തെ വല്ലതും ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. കാരണം അത്രയ്ക്ക് അതിന്റെ അടുത്തേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് അതൊരു വിദൂരമായ ഒരു കാര്യമല്ല, വിദൂരമായ ഒരു കാര്യത്തിന് വേണ്ടിയല്ല NST വന്നിരിക്കുന്നത്. ഇവരെ അതിഭയങ്കരമായ ഇന്ത്യ വിരുദ്ധത, അതിഭയങ്കരമായ ചൈനാ സ്നേഹം, അതിഭയങ്കരമായ ഹിന്ദു വിരുദ്ധത, അതിഭയങ്കരമായ പാകിസ്ഥാൻ സ്നേഹം, അങ്ങനെ പല പല അസുഖങ്ങളാണ് കേരളത്തിലുള്ളത്. അല്ലാണ്ട് ഒരസുഖം മാത്രമല്ല. അപ്പൊ കേരളത്തിലെ പൊതു രാഷ്ട്രീയ കക്ഷികളെല്ലാം, അതായത് ഈ ഒരാൾ മാത്രമുള്ള പാർട്ടികളൊക്കെ ഉണ്ട് കേരളത്തില്, അമീബ പാർട്ടികൾ. ഈ അമീബ പാർട്ടികൾ തുടങ്ങി കേരളത്തിലെ ഏറ്റവും വലിയ കക്ഷികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടി വരെയുള്ള എല്ലാ ആൾക്കാർക്കും ഒരു കാര്യത്തിൽ ഒരഭിപ്രായ ഐക്യം ഉണ്ട്. ആ അഭിപ്രായ ഐക്യം എന്താന്ന് ചോദിച്ചാൽ, സൂത്രത്തിൽ ഇന്ത്യയിൽ നിന്നും മാറി ഒരു സ്വന്തം രാജ്യം, മറ്റേ കേരളത്തിന്റെ നേരത്തെ ഒരു ഫിനാൻസ് മിനിസ്റ്ററി പറഞ്ഞ പോലെ നോട്ട് ഇഷ്ടം പോലെ അടിക്കുക, ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്, ചുവന്ന കൊടി ആദ്യം, പിന്നെ ഭരണമാറ്റം സംഭവിച്ച് അമ്മായിയപ്പന് വരും, മരുമോഹം വരുമ്പം കൊടി പച്ചയാവുന്നു. അങ്ങനെ പല പ്ലാനുകളാണ് ഇരിക്കുന്നത്. ഇപ്പോൾ NST മിക്കവാറും പണി ഉണ്ടാകാൻ തന്നെയാണ് ചാൻസ്. കാരണം കേരളത്തിലെ ഫോഴ്സിനെ കൊണ്ട് വലിയ പ്രയോജനം, കേരളത്തിന്റെ കേരള ഗവൺമെന്റിന്റെ ഫോഴ്സുകളെ കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവുമെന്ന് കേന്ദ്രത്തിന് തോന്നുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാര്യം. കാരണം ഇവർക്ക് ഇപ്പൊ ഇതിനെ പരസ്യമായിട്ട് എതിർക്കാത്തത് വേറെ വഴിയില്ലാത്തതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അടുത്ത ഇലക്ഷൻ വരുമ്പോൾ NST കൊണ്ടുവന്നു, കേരളത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് സ്ഥിരം പാട്ടും പല്ലവി എല്ലാം തുടങ്ങും. അത് ഇടതും വലതും രണ്ടുപേരും കൂടെ ഒരുമിച്ച് തുടങ്ങും. കാരണം ഓട്ട് ഇപ്പൊ ഹമാസിനെ ഇവിടെ എഴുന്നള്ളിച്ചുകൊണ്ട് നടന്നത് കണ്ടല്ലോ, ഒരു വർഷമായിട്ട് ഹമാസിനെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നത്. യഥാർത്ഥത്തിൽ സെപ്റ്റംബർ 22, 2022 PFIA അറസ്റ്റ് ചെയ്ത് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ തീവ്രവാദം തീരേണ്ടതാണ്. പക്ഷേ ഇടതിനും വലതിനും കേരളത്തിലെ മീഡിയയും കൂടെ ഈ ഹമാസിന്റെ കെയർ ഓഫില് ഈ തീവ്രവാദികൾക്ക് റീഗ്രൂപ്പ് ചെയ്യാനും വീണ്ടും ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കാനുമുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അല്ലാണ്ട് ഹമാസ് പരിപാടി ചുമ്മാ നടത്തിയതൊന്നുമല്ല, കൃത്യമായിട്ട് വീണ്ടും തീവ്രവാദം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടും കൂടിയാണ് NST വന്നത്. കൃത്യമായിട്ട് NST വരുന്നത് അതുകൊണ്ട് തന്നെയാണ് പലരും ഇപ്പൊ ഇന്നത്തെ ചർച്ചയ്ക്ക് ശരിക്കും ഇവിടെ ഒരു കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും പ്രതിനിധി വേണ്ടതായിരുന്നു.
അവരുടെ അഭിപ്രായം കൂടെ നാട്ടുകാർക്കൊന്ന് കേൾക്കായിരുന്നു ഇതേപ്പറ്റി, എങ്കിൽ അത് കുറച്ചുകൂടെ കൂടുതൽ നന്നായിട്ടിരുന്നേ.